രക്ഷപ്പെടണമെങ്കിൽ നാട് വിടണം. ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയുമില്ല. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം കൂട്ടത്തോടെ കേരളത്തിൽ നിന്നും പലായനം ചെയ്യുന്നു. വീടുകൾ പലതും ആളില്ലാത്ത ഗോസ്റ്റ് ഹൗസുകളായി മാറപ്പെടുന്നു. കേരളം ഒരു വൃദ്ധ സദനമായി മാറുന്നു എന്നാണ് ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ട്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രംബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള പല വിഷയങ്ങളും ഈ ചാനലിൽ ചർച്ച ചെയ്യാറുണ്ട്. അത്തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി മാറാവുന്ന കഴിവും സാമർഥ്യവുമുള്ള ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോകുന്നു. സാമ്പത്തിക സർവേയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം 14% വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്. നിഷ്ക്രിയ ആസ്തികളായി അവയിൽ നിന്നും സർക്കാരിന് യാതൊരു പ്രയോജനവുമില്ലാതെ കിടക്കുന്ന വീടുകളുടെ എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ വൃദ്ധജനങ്ങളുടെയും എണ്ണം കൂടുന്നു. ഇത് നമ്മുടെ സാമൂഹ്യസ്ഥിതിയിൽ വളരെ ഗുരുതരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ജോലിയും ജീവിത നിലവാരവും ഒക്കെ നമ്മുടെ നാട്ടിൽ ലഭിക്കണമെങ്കിൽ രാഷ്ട്രീയവും പണവും ഒക്കെ വേണം എന്ന ഒരു കാഴ്ചപ്പാട് വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ കുഗ്രാമങ്ങളിൽ പോലും വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെ എണ്ണം ഗണ്യമായി പെരുകിയിട്ടുണ്ട്. അതിൽ നടക്കുന്ന പല കബളിപ്പിക്കൽ മൂലം ഒരുപാട് പേരുടെ പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം വാർത്തകൾ നമ്മൾ നിത്യമായി കേൾക്കുന്നതാണ്. നമ്മുടെ കേരളം മാനവ വിഭവശേഷി ലോകത്ത് വളരെയധികം മുൻപന്തിയിലാണ്. ചൈനീസ് സാധനങ്ങൾക്ക് പൊതുവെ ഗ്യാരണ്ടി ഇല്ല, പക്ഷേ കേരളത്തിലെ ചെറുപ്പക്കാരും കഴിവുള്ളവർക്കും വിദേശത്ത് ഫുൾ ഗ്യാരണ്ടിയാണ്. മികച്ച വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആശയവിനിമയ ശേഷി ഒക്കെയുള്ള കേരളത്തിലെ ചെറുപ്പക്കാർ ലോകത്തെവിടെ പോയാലും അവർ വിജയക്കൊടി പാറിക്കാറുണ്ട്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും മലയാളികൾ പ്രവാസികളായി ചേക്കേറുന്നതിന് വളരെയധികം മുൻപന്തിയിലാണ്. പോകുന്നിടത്തെല്ലാം വിജയക്കൊടി പാറിച്ചവരുടെ പാത പിന്തുടർന്ന് ധാരാളം പേർ അങ്ങോട്ടേക്ക് വീണ്ടും ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവസരങ്ങൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അവയെ പ്രയോജനപ്പെടുത്തുന്നതിൽ മലയാളികൾ എന്നും മുൻപിൽ തന്നെയാണ്. ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രവാസികൾ അയക്കുന്ന പണം തന്നെയാണ് മുഖ്യമായ ഒരു വരുമാന സ്രോതസ്. നമ്മുടെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടെ നിന്ന് പ്രൊഡക്ഷനൊന്നുമില്ല, പക്ഷേ നമുക്കൊരു വലിയൊരു പ്രൊഡക്ഷനുണ്ട്, മാനവ വിഭവശേഷി. കഴിവുറ്റ, മികച്ച, മിടുക്കരായ, ലോകത്തെവിടെ പോയാലും വിജയക്കൊടി പാറിക്കുവാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു കൂട്ടമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ പ്രവാസ ജീവിതത്തിന് രണ്ട് മേഖലകളായി തിരിച്ചാൽ വ്യത്യസ്തത കാണുന്നുണ്ട്. മലബാറും മധ്യതിരുവിതാംകൂറും. മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ചേക്കേറുന്നത്. ഒരു ശരാശരി ചെറുപ്പക്കാരൻ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതോടുകൂടി പ്രവാസ ലോകത്തിലേക്ക് പുറപ്പെടുന്നു. 20-30 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യങ്ങളിലെത്തി ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് അവിടെ ചിലവഴിച്ച് പ്രവാസികളായി മടങ്ങിയെത്തുന്നവരുടെ പിൻതലമുറക്കാർ ആ ഭാഗത്തേക്ക് വീണ്ടും തിരികെ കയറുന്നു. ഇത് ഒരു സൈക്ലിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. മലബാർ മേഖലയിൽ നിന്ന് വരുന്ന പ്രവാസി പണത്തിൻ്റെ നല്ലൊരു പങ്കും മികച്ച വീടുകൾ നിർമ്മിക്കാനാണ് ചിലവാക്കുന്നത് എന്നാണ് വായിച്ചത്. കേരളത്തിലെ ഏറ്റവും മികച്ച വീടുകൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാർ മേഖലയിലാണ്. അത് അവിടുത്തെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളും ബിൽഡിംഗ് സ്ഥാപനങ്ങളും ഒക്കെ കൂടുതലായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മലബാർ മേഖലയിലാണ് എന്ന് പറയപ്പെടുന്നു. മലബാർ മേഖലയിൽ നിന്നും ഗൾഫിൽ പോയവർ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിന് സാധിക്കാതെ പ്രവാസികളുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും വീട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റു ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ചിലവാക്കപ്പെടുകയും അതിൽ പലർക്കും അതിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ കാരണം തിരികെ വീണ്ടും പ്രവാസത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട്. മലബാർ മേഖലയിൽ ഭൂരിഭാഗം വീടുകളിലും പ്രായമായ മാതാപിതാക്കൾ മാത്രമാണുള്ളത്. മക്കളുടെ വരവും കാത്ത് വീട് സൂക്ഷിക്കുന്ന കാവൽക്കാരെ പോലെ അവർ ജീവിതം കഴിച്ചുകൂട്ടും. ഇത് കേരളത്തിൻ്റെ പ്രവാസ ലോകത്തിൻ്റെ ഒരു വകഭേദമാണ്. അതേസമയം മധ്യതിരുവിതാംകൂറിൽ ഗൾഫ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ പ്രിയം യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ഗൾഫിലെത്തിയിട്ട് അവിടെ നിന്നും യൂറോപ്പിലേക്ക് പോകുന്നവരും ഒട്ടും കുറവല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ തിരികെ നാട്ടിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. ഗ്രീൻ കാർഡും PR ഒക്കെ എടുത്ത് പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് അവിടെ തന്നെ തുടരുവാനാണ് മധ്യതിരുവിതാംകൂറുകാരുടെ ഒരു പ്രവണത. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉയർന്ന ജീവിത നിലവാരം, സോഷ്യൽ സെക്യൂരിറ്റി എന്നിവയൊക്കെ അവരെ അവിടെ തന്നെ തുടരുവാൻ പ്രേരിപ്പിക്കുന്നു. അപ്പനപ്പൂപ്പന്മാരായി ഉണ്ടാക്കിയെടുത്ത സ്വത്തുകളും സമ്പാദ്യവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകുവാൻ അവർക്ക് അധികം താല്പര്യമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടും വസ്തുവും വിൽപ്പനയ്ക്ക് എന്ന ബോർഡുകൾ കൂടുതലായി മധ്യതിരുവിതാംകൂറിലാണ് കാണപ്പെടുന്നത്. ആ ഭാഗത്തുകൂടി സഞ്ചരിക്കുമ്പോൾ കാണപ്പെടുന്ന രമ്യ ഹർമ്മ്യങ്ങളിൽ നല്ലൊരു വിഭാഗവും പൂട്ടിക്കിടക്കുന്നതായി. ഇനി തുറന്നിരിക്കുന്ന വീടുകളാണെങ്കിൽ അവിടെ പ്രായമായ മാതാപിതാക്കളും
അവരെ പരിചരിക്കുന്നവരും മാത്രമേ കാണുകയുള്ളൂ. അവരുടെ കാലശേഷം അവയെല്ലാം വിൽക്കപ്പെടുന്നു. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ചന്ദ്രനിൽ പോയാലും അവിടെ ഒരു ചായക്കട നടത്തുന്ന മലയാളി കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്ത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത പല രാജ്യങ്ങളിൽ എന്തെങ്കിലും കപ്പലപകടമോ മറ്റെന്തെങ്കിലും അത്യാഹിതമോ സംഭവിച്ചാൽ അതിൽ ഒരു മലയാളിയുടെ പേര് പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ അവിടെയും അവരുണ്ടായിരുന്നു എന്ന് നമ്മൾ അതിശയപ്പെട്ടു പോകും. ഇന്നതൊരു പുതുമയുള്ള കാര്യമല്ല. ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ കൺട്രീസും വിട്ടിട്ട് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ധാരാളമായി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മലയാളികൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിലെ വിവിധ സാധ്യതകളും അവസരങ്ങളും ഒക്കെ മുതലാക്കുന്നതിൽ മലയാളികളുടെ ഒരു കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെയെല്ലാം കൂടുതലായി കയറ്റി അയക്കപ്പെടുന്നത് നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണ്. പച്ചയായ മേച്ചിൽപ്പുറം തേടിയുള്ള മലയാളികളുടെ ഈയൊരു പോക്ക് കേരളത്തിലെ സാമൂഹിക സ്ഥിതിയിൽ വളരെയധികം ഗുരുതരമായ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും എന്ന് പറയപ്പെടുന്നു. കേരളം ഒരു വൃദ്ധസദനമായി മാറുന്നു എന്ന് ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ഒരുപാട് പേർക്ക് ഒരു ചർച്ചയ്ക്ക് അവസരം ഒരുക്കുകയും അതുകൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം എവിടെയെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവസരം ലഭിക്കാത്തതിൻ്റെയും അവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാത്തതിൻ്റെയും കാരണങ്ങൾ അന്വേഷിച്ചു പോയാൽ അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരത്തില്ല. അത്രയ്ക്കുണ്ട്. വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുൻപിലാണ്. പക്ഷേ സ്കിൽഡ് ആയിട്ടുള്ള കാലത്തിനനുസരിച്ച് മാറ്റപ്പെടുന്ന തൊഴിൽ മേഖലകൾക്കനുസരിച്ച് അതിന് അനുയോജ്യരായ തൊഴിലാളികളെ സൃഷ്ടിക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസം എത്രത്തോളം ഉതകുന്നു എന്ന കാര്യത്തിൽ എന്നും സംശയമാണ്. ഉന്നത വിദ്യാഭ്യാസവും മറ്റ് ഡിഗ്രികളുമൊക്കെ എടുത്തിട്ടും നന്നായി ആശയവിനിമയം ചെയ്യാൻ കഴിയാത്തതും അതുപോലെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് അവ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ കഴിയാത്തതുമൊക്കെ പലർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് ഇടയാക്കുന്നു. പഴയകാലത്ത് ഒരു ഡിഗ്രി പാസ്സായാൽ ആ ഡിഗ്രി കൊണ്ട് തന്നെ ജോലി ലഭിച്ച് പിന്നെ ജീവിതകാലം മുഴുവനും വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അതൊക്കെ മാറി ടെക്നോളജിയുടെ അതിഭീമമായ വളർച്ചയും അതുപോലുള്ള മാറ്റങ്ങളുമൊക്കെ ഉൾക്കൊണ്ട് കാലത്തിനനുസരിച്ച് എന്നും അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമേ തൊഴിലിൽ പിടിച്ചു നിൽക്കാനാകൂ എന്ന ഒരു സത്യം വ്യാപകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പരമ്പരാഗതമായി ചെയ്തിരുന്ന പല തൊഴിലുകളും പല ജോലികളുമൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പുതിയതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ സ്കിൽഡ് പേഴ്സൺസ് അവരെയാണ് കൂടുതലും ഇന്ന് ഇൻഡസ്ട്രിക്ക് ആവശ്യം. കേരളത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 70% സർക്കാർ ജീവനക്കാർക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായാണ് ചെലവാക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വിനിയോഗം കൃത്യമായി എല്ലാ മേഖലകളിലും എത്തിച്ചേരുന്നതിന് ഇത് ഒരു തടസ്സമാണ്. അതിനുള്ള പ്രൊഡക്ഷൻ ഇവിടെ വളരെ കുറവാണ്. നമുക്ക് ആകെ പറയുവാനുള്ളത് ഒരു ടൂറിസം മാത്രമേ ഉള്ളൂ. വികസനമെന്ന പേരിൽ നമ്മൾ ധാരാളം പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം മാത്രമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധാരാളം അഭിപ്രായങ്ങൾ പറയുവാനുണ്ടാവും. പരസ്പര വിദ്വേഷം കൂടാതെ പോസിറ്റീവ് രീതിയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് പലർക്കും പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കും. നമ്മൾ വെറുതെ രാഷ്ട്രീയക്കാരെ വഴിപറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിസ്റ്റത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് തന്നെയായിരിക്കും കാര്യങ്ങൾ നടന്നു പോകുന്നത്. കാലത്തിനനുസരിച്ച് മാറാത്ത പല നിയമങ്ങളും സാമ്പത്തിക സ്ഥിതിയും മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏറ്റവും മികച്ച മിടുക്കരായ കഴിവുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമുക്ക് ധാരാളമായുണ്ട്. അവർക്ക് ഈ നാട്ടിൽ തന്നെ തുടരുവാൻ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും മാന്യമായ ഒരു ജോലിയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നാട് വിട്ടു പോകത്തില്ല എന്ന് പറയുന്നവരും ഒട്ടും കുറവല്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇവിടെയുള്ള അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയാത്തതും ഒരു ഘടകം തന്നെയാണ്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ ഗൾഫായി കേരളത്തെ കാണുന്നതിൻ്റെ കാരണം നമ്മൾ മടിയന്മാരാണോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലുള്ളവർ തറയിൽ നിന്ന് കുനിഞ്ഞ് ഒരു സാധനമെടുക്കാൻ മടി കാണിക്കും. പക്ഷേ അന്യരാജ്യങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ എന്തു പണിയും അവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലോ. സത്യത്തിൽ കേരളത്തിൻ്റെ ജീവിതം ഒരു സുഖവാസം തന്നെയല്ലേ എന്നും ചോദിക്കാം. കേരളം എന്നതൊരു രാജ്യമല്ല, അത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വളർച്ചയും കൂടി കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം, കാലം മാറി തുടങ്ങി, അവസരങ്ങൾ ധാരാളമായി കൊന്നുകൂടുന്നുണ്ട്. സമൂലമായ മാറ്റം എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസത്തിലും വ്യവസായവൽക്കരണത്തിലും സാമ്പത്തിക സ്ഥിതിയിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്കിൽഡായിട്ടുള്ള ഡെവലപ്മെൻറ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭാവിയിൽ മുന്നേറാൻ സാധിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ സാമൂഹ്യ പ്രാധാന്യമുള്ള ഇങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മറുപടികളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട വീഡിയോ ചെയ്യുവാൻ അത് സഹായിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ വിട പറയുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.